നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ വിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷ ബുധനാഴ്ച വിധി പറയാൻ മാറ്റിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വിനീഷിനെ താമസിപ്പിച്ചിട്ടുള്ളത് ജയിലിലാണ് ഒരു പ്രമുഖ താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലാവരും വളരെ സൂക്ഷ്മതയോട് കൂടി തന്നെയാണ് നിരീക്ഷിക്കുന്നത് ജയിലിൽ എന്താകും വിനീഷ് കോടിയേരി ചെയ്യുക എന്താകും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് സംബന്ധിച്ച് എല്ലാവർക്കും അറിയാൻ ഒരു താൽപര്യമുള്ള വിഷയമാണ് കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ വിനീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോട് കൂടി പരപ്പൻ അഗ്രഹാര ജയിലിലേക്കാണ് അവിടത്തെ ഒരു പ്രത്യേക സെല്ലിലേക്കാണ് വിനീഷ് കോടിയേരി മാറ്റിയത് കോവിഡ് പരിശോധനയ്ക്ക് ശേഷമാണ് പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയത് ഇന്ന് പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ മറ്റു പ്രതികളെ പാർപ്പിക്കുന്ന കെട്ടിടത്തിലേക്ക് വിനീഷ് കോടിയേരിയെ മാറ്റുകയുള്ളൂ വിനീഷ് കൃത്യമായി ഭക്ഷണം കഴിച്ചതായും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും ജയിൽ അധികൃതരും അറിയിച്ചിട്ടുണ്ട് വിനീഷ് എങ്ങനെയാണ് ഇപ്പോൾ ജയിലിൽ എന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള ചോദ്യത്തിനാണ് കൃത്യമായ ഉത്തരം ജയിൽ അധികൃതർ നൽകിയിരിക്കുന്നത് എല്ലാം മുറക്കി തന്നെയാണ് നടക്കുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ ഇല്ല എന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് സുരക്ഷ മുൻനിർത്തി പ്രത്യേക സെല്ലിൽ തന്നെ വരും ദിവസങ്ങളിൽ പാർപ്പിക്കാനാണ് ജയിൽ അധികൃതർ ആലോചിക്കുന്നത് നേരത്തെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ അനൂപ് റിജേഷ് എന്നിവരെയും സിബിഐ അറസ്റ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ കന്നഡ സിനിമാ താരത്തെയും ഇതേ ജയിലിൽ തന്നെയാണ് പാർപ്പിച്ചിരിക്കുന്നത് വരുന്ന ബുധനാഴ്ചയാണ് ബിനീഷിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് നവംബർ 25 വരെയാണ് കോടതി ബിനീഷിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നത് സിപിഎമ്മിനകത്തെ പ്രതിഷ്ഠായ ചർച്ചകളിൽ ബിനീഷ് കോടിയേരി സ്ഥാനം ഉറപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കേസുകളിൽ ബിനീഷ് കോടിയേരി പെട്ടിട്ടുണ്ട് ആദ്യമായി പെടുന്നത് കിളിരൂർ കേസിലെ വിഐപി വിവാദം ഉയർന്നപ്പോഴാണ് പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ വി എസ് അച്യുതാനന്ദൻ നേരിട്ട് പറയാതെ ഒരു വിഐപിയുടെ പേര് എടുത്തിട്ട് ബിനീഷിനെ സംശയമനയിൽ നിർത്തിയത് അന്നായിരുന്നു ആ ഒരു ആരോപണമായിരുന്നു ആദ്യം ബിനീഷിന് മേൽ വന്ന ഒരു ആരോപണം ബംഗളൂരുവിൽ വിദേശ വനിതയ്ക്കൊപ്പം നിൽക്കുന്ന ബിനീഷിന്റെ ഫോട്ടോ പ്രചരിച്ചതും വലിയൊരു വിവാദമായിരുന്നു അതുപോലെ തന്നെ കടലിൽ കുളിക്കുന്നവനെ ഉപ്പുവെള്ളം കാണിച്ച് പേടിപ്പിക്കരുത് എന്നായിരുന്നു അന്ന് ബിനീഷ് ഇതിന് മറുപടിയായും നൽകിയത് അതും വലിയ ചർച്ചയായി മാറിയതാണ് എന്നാൽ പല തലങ്ങൾ പിന്നിട്ടുകൊണ്ട് ഒടുവിൽ ലഹരി മരുന്ന് കേസിൽ ബിനീഷ് മൊത്തത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് പിതാവിന്റെ പാർട്ടിക്ക് അത് ഒരു തരത്തിലും ന്യായീകരിക്കാനാകാത്ത ഒരു സ്ഥിതിയായി മാറി അതുകൊണ്ട് രാജിയിലേക്ക് വരെ കാര്യങ്ങളിൽ പോയി സംസ്ഥാനത്തെ വലിയ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നുവെന്നതിൽ അഭിരമിക്കുന്ന പാർട്ടിക്ക് സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ലഹരി മരുന്ന് കേസിൽ അകപ്പെട്ടത് ന്യായീകരിക്കാനാകാതെ ഉഴലുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത് രണ്ട് വർഷം മുൻപ് ഇതുപോലെ തന്നെ മൂത്ത മകനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ബിനോയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു അന്ന് ചെയ്തു മുംബൈ ഒഷിവാര പോലീസായിരുന്നു അന്ന് ആ നടപടി സ്വീകരിച്ചത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും ആ ബന്ധത്തിൽ 8 വയസ്സുള്ള മകനുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു ബിനോയ്ക്കെതിരെ ബീഹാർ സ്വദേശിയായ യുവതി മുംബൈ അന്തേരിയിലെ ഒഷിവാര പോലീസിൽ പരാതി നൽകുന്നത് 2019 ജൂണിലാണത് സ്പെഷ്യൽ കോടതി ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ബിനോയ് മുംബൈ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് DNA പരിശോധനയ്ക്ക് നിർദ്ദേശിച്ച കോടതി കേസ് റദ്ദാക്കണമെന്ന ഹർജി 2021 ജൂണിലേക്ക് മാറ്റുകയായിരുന്നു കേസിൽ മുംബൈ പോലീസ് ഇനിയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല 10 ലക്ഷം ദിർഹത്തിൻ്റെ ചെക്ക് മടങ്ങിയ കേസിൽ ബിനോയ്ക്കെതിരെ 2018 തന്നെ UAE സ്വദേശിയുടെ ജോസ് ടൂറിസം കമ്പനി കേസ് നൽകിയിരുന്നു കോടതി ചെലവ് ഉൾപ്പെടെ 13 കോടി രൂപ നൽകാനുണ്ട് എന്ന് കാണിച്ച് UAE പൗരൻ CPM കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരുന്നു UAE അധികൃതർ യാത്രാവിലക്കും അത് സംബന്ധിച്ച് ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് കേസ് ഒത്തുതീർപ്പായതിനെ തുടർന്ന് യാത്രാവിലക്ക് നീക്കുകയും ചെയ്തു ഇതിനു മുൻപുൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ UAE കോടതി വിധിച്ച 2 മാസം തടവിൽ നിന്നും ബിനീഷ് കോടിയേരി രക്ഷപ്പെട്ടത് പണം തിരിച്ചടച്ച് ഒത്തുതീർപ്പാക്കിയതുകൊണ്ട് മാത്രമാണ് സൗദി ആസ്ഥാനമായ സാംബ ഫിനാൻസിന്റെ ദുബായ് ശാഖയിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് വെർദുബായ് പോലീസ് സ്റ്റേഷനിൽ ബിനീഷിനെതിരെ 2015 ഓഗസ്റ്റ് 6 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു 2,20,000 ദിർഹം ഏകദേശം 45.6 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് എന്നായിരുന്നു അന്നുണ്ടായിരുന്ന റിപ്പോർട്ട് എന്തായാലും ഇന്ന് എല്ലാ തരത്തിലും ബിനീഷ് കോടിയേരി പെട്ടിരിക്കുകയാണ് ജയിലിൽ കഴിയുകയാണ് പിതാവ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയുമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത